ഹായ്, നമ്മുടെ മലയാളികൾക്ക് ഒരു സംസ്കാരമുണ്ട്, അത് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ആരെ കുറിച്ചുള്ള മിയ കിച്ചൻ യൂട്യൂബിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. പക്ഷെ അവർ കാണിക്കുന്നത് ഒരുമാതിരി എന്താ പറയുക, നമ്മളെ മലയാളികളെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങൾ എത്രയൊക്കെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള മലയാളികളാണ്. കാരണം നമുക്കൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന് കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടൊക്കെ നിങ്ങൾ ഈ ഇതുപോലൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. സംഭവം എന്താ വെച്ചാൽ, ഇവർ പുറത്ത് എവിടെ ഒരു ടൂർ പോയി, ടൂർ പോയിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. ഫോട്ടോ നിങ്ങൾ കണ്ടായിരുന്നോ? ഇതാണ് ഫോട്ടോ, കാണുന്നില്ലേ? മുട്ടിൻ്റെ മുകളിലാണ് ഡ്രസ്സ്. ഇതൊക്കെ നമ്മളെ മലയാളികളുടെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്ന പ്രവൃത്തികളല്ലേ? സത്യമായിട്ടോ അല്ലേ? എന്തെന്നാലേ, മുട്ടിന് താഴെയുള്ള കാൽഭാഗം മൊത്തം കാണുന്നുണ്ട്. ഷോ, ഇത് കണ്ട ആരെങ്കിലും പറയും ഇത് മലയാളിയാണെന്ന്. അഥവാ ഇത് ആരെങ്കിലും മലയാളി എന്ന് അറിഞ്ഞാൽ, ഓ, കേരളത്തിലെ മലയാളികൾ ഇങ്ങനെയാണ് ഡ്രസ്സ് ഉടുക്കുന്നത് എന്നൊക്കെ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഒന്നും അറിയാതെ കേരളത്തിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമുക്കാണ് ചീത്തപ്പേര്. കഷ്ടം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ താഴെ പോയിട്ട് അങ്ങ് കമൻ്റ് ഇട്ട് മെഴുകും, സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. സോ, എന്താണ് സംഭവം എന്ന് മിയ കിച്ചൻ തന്നെ പറയും. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ക്രൂസിന് പോയിരുന്ന ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ നമ്മളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഷിപ്പിനെ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് ആ ഫോട്ടോയുടെ അടിയിൽ കണ്ടമാനം കമൻസുകൾ വന്നിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേക്കണ, ഡ്രസ്സ് ചേരില്ല, അതെന്തൊരു ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. നീയെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടും, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ ഫോട്ടോ എടുത്തേക്കുന്നത് അത് ശരിക്കും നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സല്ല, അത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. അത് നമ്മൾ ക്രൂസിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ ബെർമൂഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഫുള്ള് ബീച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രൂസ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ആ ഷിപ്പ് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഇതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തേക്കുന്നത്. അതപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വേറെ ഇടുന്ന ഡ്രസ്സൊന്നുമല്ല. കാരണം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരുടെ ഇങ്ങനെ വണ്ടികളൊക്കെ അവിടെ വന്നിങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വണ്ടികൾ ഇങ്ങനെ ടാക്സി ആയിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്കൊക്കെ പോണത്. അപ്പോൾ നമ്മുടെ ഈ പോലത്തെ ചുരിദാറാ പാൻ്റ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ മണ്ണൊക്കെ ആയി നിറച്ച് വെള്ളമൊക്കെ ആവില്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ടാക്സിൻ്റെ ഉള്ളൊന്നും അവർ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവരും അവിടെ ഇട്ടിരുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു മുട്ടുവരെയുള്ള ഒരു ഫ്രോക്കാണ് ഇട്ടിരുന്നത്. പക്ഷേ ബീച്ചിൽ ഇറങ്ങുന്ന എല്ലാ ആൾക്കാരും അവിടെ ഇടുന്നത് ബിക്കിനിയാണ്, അല്ലെങ്കിൽ സ്വിമ്മിംഗ് സൂട്ടാണ് എല്ലാവരും ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് മിയ കിച്ചൻ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. കാരണം ആ ഒരു ഫോട്ടോ, അതായത് ഇതാണ് ആ ഒരു ഫോട്ടോ, ഈ ഫോട്ടോയുടെ താഴെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ, അതായത് അവർ ബീച്ചിൽ പോയപ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സ് അതായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് എന്ത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മറ്റുള്ളവർക്ക് എന്ത് കുരു പൊട്ടിയാലും മറ്റുള്ളവർക്ക് എന്ത് കണ്ണുകടി വന്നാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നമ്മളെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സ് ഇടേണ്ട എന്ന് തീരുമാനിക്കേണ്ട അവകാശം നമുക്കുണ്ട്. സോ, എന്തായാലും ആ ഒരു ഡ്രസ്സിൻ്റെ താഴെ വന്ന് കുറച്ച് കുറച്ച് കമൻസ്, മിയക്ക് ഈ ഡ്രസ്സ് നോട്ട് ഗുഡ്, മലയാളി മിയ ആണ് ഇഷ്ടം, ഈ ഡ്രസ്സ് വേറെ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് മലയാളി മലയാളി ആവാതിരിക്കൂ, എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ മലയാളി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് ഒരാളെ മലയാളി എന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ജനിച്ചു മലയാളം പറയുന്ന ആൾക്കാരെ നമ്മൾ മലയാളികൾ എന്നാണ് പൊതുവെ വിളിക്കാറ്. പിന്നെ അല്ലാതെ ഈ ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും സായിപ്പുമാരും മറ്റേ മുണ്ടും വേഷ്ടിയൊക്കെ ഇട്ട് നടന്നാൽ, അല്ലെങ്കിൽ സെറ്റും മുണ്ടൊക്കെ ഇട്ട് നടന്നാൽ അവരോ നിങ്ങൾ മലയാളി എന്നാണ് വിളിക്കുക? അല്ലല്ലോ, അല്ല, എനിക്കറിയാത്തതുകൊണ്ടാണ്. ഇത് ഇത്തിരി കൂടിപ്പോയി മിയ, ഇത്ര വേണ്ടായിരുന്നു. കഷ്ടം. കമൻ്റ് ഇട്ട ആളോടും എനിക്കതേ പറയാനുള്ളൂ, കഷ്ടം. ഫ്രോക്ക് വേണ്ട മിയ, നന്നില്ല. ഫ്രോക്ക് അയ്യേ വേണ്ട, ചുരിദാർ മതി മോളെ. ഏതോ ഒരു അമ്മായിയാണെന്ന് തോന്നുന്നു, ആ മോളോടുള്ള ആ സ്നേഹം നിങ്ങൾ കണ്ടില്ല അവസാനത്തെ. മതി മോളെ, ഡ്രസ്സ് കൊള്ളില്ല മിയ, ഡ്രസ്സ് ഒട്ടും ചേരുന്നില്ല, പാൻ്റ് ഇടാൻ മറന്നു. എടോ, ഈ ചില ഡ്രസ്സിന് നമുക്ക് പാൻറ്റിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. പാൻറ്റ് ഇടേണ്ട ഡ്രസ്സുണ്ട്, ഇടേണ്ടാത്ത ഡ്രസ്സുണ്ട്. അതേപോലെ തന്നെ ഈ കമൻറ്റിട്ട താങ്കൾ ഈ ലുങ്കി അല്ലെങ്കിൽ മുണ്ടക്കി എടുത്ത് മാടിക്കെട്ടുമ്പോൾ അതിൻ്റെ താഴെ പാൻറ്റ് ഇടാറുണ്ടോ? അല്ല, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കും. അല്ലെ, ഈ മുട്ടിനും ഈ ലുങ്കിയൊക്കെ മാടിക്കെട്ടുമ്പോൾ അധികം മുട്ടിന് മുകളിലേക്ക് വരും. അല്ല, നേരെ അടിയിൽ പാൻറ്റ് ഇടാറുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനോട് വലിയ തെറ്റൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ എന്തിനാണ് ഡ്രസ്സുകൾ പലതരത്തിൽ അണിയുന്നത്? ആർക്കും കാണാനില്ലേ? ഈ ഡ്രസ്സിൽ ആളുകൾ അനിഷ്ടം പ്രകടിപ്പിച്ചതുപോലെ നല്ലതിടുമ്പോൾ നല്ലതാണെന്നും ചേർച്ച ഉണ്ടെന്നും പറയാറില്ലേ? ഞാനും പറയുന്നു ഇതൊട്ടും ഒന്നും കൊണ്ടും ചേരുന്നില്ല. രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന പിള്ളേർക്ക് പറ്റും. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഉള്ള ഇമേജ് കളയരുത്. ഇങ്ങനെ ഓരോന്ന് കമൻറ്റ് ഇട്ട് നിങ്ങൾ ഇമേജ് കളയാണ്ട് നിന്നാൽ മതി. കൂടിപ്പോയി നോ, കാരണം മുട്ടിൻ്റെ മുകളിലാണ് ഡ്രസ്സ് ഉള്ളത്. സോ ഉറപ്പായിട്ടും കൂടിപ്പോകും. ഡ്രസ്സ് നോ മാച്ചിങ്. എനിക്ക് കമൻറ്റ് ഇട്ട കമൻറ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ഇടണം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ വേറൊരാൾ എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ്, അല്ലാതെ നിങ്ങളല്ല.
അതേപോലെ തന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് എന്തായാലും സാരി, ചുരിദാർ, സെറ്റ് മുണ്ട് ഇതൊക്കെ ആയിരിക്കുമല്ലോ. ഈ ഈ മൂന്ന് വസ്ത്രം അല്ലാതെ വേറെ എന്തെങ്കിലും വസ്ത്രം ഇടുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്നത്? അതെങ്ങനെയാണെന്ന് എനിക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരും. അതായത് ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ല കേട്ടോ. അത് പറഞ്ഞാൽ ഞാനും ഇതുപോലെ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാനും പറയും, അയ്യോ ഇതുപോലെ ഇടരുത്, കേരളത്തിൻ്റെ സംസ്കാരത്തിന് കോട്ടം തട്ടും എന്നുള്ള രീതിയിൽ ഞാനും പോയി പറയാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുള്ളൂ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അതായത് നമ്മുടെ ഈ കൊച്ചു രാജ്യത്ത് ഒരാൾക്ക് എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ഡ്രസ്സ് ഇടണ്ട എന്ന് തീരുമാനിക്കേണ്ട അവകാശം ആ ഒരു വ്യക്തിക്കുണ്ട്. അതേപോലെ തന്നെ ഒരാളെ ഡ്രസ്സിങ് അല്ലെങ്കിൽ മുട്ടിന് താഴെയാണോ മുട്ടിന് മുകളിലാണോ ഡ്രസ്സ് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരാളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിയിട്ട് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അത്രയും പറയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നു പോകുന്നില്ല എന്നാലും വിചാരിക്കുന്നു മനസ്സിലായെന്ന്.